ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4:33 മുതലുള്ള തിരുവചനങ്ങളാണ്. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലെത്തി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയപരിതരായി, കാരണം അധികാരത്തോടു കൂടിയായിരുന്നു അവന്റെ വചനം. അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവനുണ്ടായിരുന്നു. അവൻ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, നസ്രായനായ യേശുവെ, നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിൻ്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകും. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിൽ എങ്ങും വ്യാപിച്ചു. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവനെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:5 യേശു പറഞ്ഞു തരുന്നൊരു വചനമുണ്ട്, ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ഈ ജീവിത യാത്രയിൽ പല രീതിയിലുള്ള അടിമത്തങ്ങൾക്കും പാപമേഖലകൾക്കുമൊക്കെ ഞാനും നിങ്ങളുമൊക്കെ അടിമപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ അതെല്ലാം നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം, നമുക്ക് നോവുകൾ തരുന്നുണ്ടായിരിക്കാം. എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത ഒരുപാട് അടിമത്തങ്ങൾ എന്നിലും നിങ്ങളിലും ഉണ്ടായിരിക്കും. അങ്ങനെ ഈ അടിമത്തങ്ങളെല്ലാം ചുമന്നുകൊണ്ട്, ഇതിൻ്റെ എല്ലാം ഭാരം വഹിച്ചുകൊണ്ട് നമ്മൾ ക്ഷീണിതരായി കർത്താവിൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വചനം നമുക്ക് ശക്തി നൽകുകയാണ്. സുവിശേഷത്തിൽ ഈശോയുടെ വചനം കേട്ട പിശാച് ഒരു ഉപദ്രവവും കൂടാതെ അവനിൽ നിന്ന് വിട്ടുപോയി എന്നാണ് പറയുന്നത്. ഈശോയുടെ വചനം അത്ര ശക്തിയുള്ളതാണ്. എന്നിലുള്ള എല്ലാ പോരായ്മകളെയും ബന്ധനങ്ങളെയും മുറിവുകളെയും ഉണക്കുവാനായിട്ട് പിതാവായ ദൈവം എനിക്ക് തന്ന ഒരു ഔഷധമാണ് ഈശോ. ആ ഈശോയുടെ വചനത്തിൽ ആശ്രയം കണ്ടെത്തിക്കൊണ്ട്, ആ വചനം ഉരുവിട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അടിമത്തങ്ങളിൽ നിന്ന് നമുക്ക് മാറാം. അനുദിനം ഒരു ചെറിയ വചനഭാഗം ഉരുവിടുമ്പോൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രഭാതം മുതൽ പ്രദോഷം വരെ, വൈകിട്ട് വരെ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒരു സുഹൃജപമായിട്ട് നമ്മൾ ഏറ്റുപറയുമ്പോൾ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മളിലുള്ള ഒരുപാട് പോരായ്മകൾ, ഒരുപാട് അടിമത്തങ്ങൾ, ഭാവപ്രലോഭനങ്ങൾ നമ്മളറിയാതെ തന്നെ നമ്മൾ കിട്ടും. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറയുന്നത്, ഞാൻ പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. ഈ വചനത്തിൻ്റെ ആ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിക്കുവാൻ, അനുദിനം ഈ വചനത്തിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരുവാൻ, വചനം വായിക്കുവാൻ, ആ വചനത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ ശക്തിയുള്ളവരായിട്ട് മാറും.